പോലീസ് സേനയുടെ പ്രൗഢോജ്വലമായ യാത്രയയപ്പ് സ്വീകരിച്ച് ജെനി വിരമിച്ചു. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അവൾക്കിനി വിശ്രമജീവിതം. തന്റെ 10-ാം വയസ്സിൽ സർവീസ് ജീവിതം അവസാനിപ്പിച്ച് ട്രെയിനർക്കൊപ്പം മടങ്ങുന്ന ജെനി ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ മികച്ച ട്രാക്കർ ഡോഗുകളിൽ ഒന്നായിരുന്നു. പത്തു വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെനിക്ക് ഗംഭീരയാത്രയായപ്പായിരുന്നു ഒരുക്കിയിരുന്നത്. സേനയിൽ ഒരു ഉദ്യോഗസ്ഥന് നൽകുന്ന എല്ലാ ബഹുമതിയും നൽകിയാണ് ജെനിയെയും വിശ്രമജീവിതത്തിലേക്ക് വിടുന്നത്. 2015 ജനുവരി മുതൽ 2023 ജൂലൈ വരെ ഇടുക്കി ജില്ലയിൽ സേവനം ചെയ്ത ജെനി നിരവധി കൊലപാതകം, വ്യക്തികളെ കാണാതെ പോകൽ, മോഷണം തുടങ്ങിയ കേസുകളിൽ തെളിവുണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. 2015 അടിമാലിയിൽ നടന്ന പ്രമാദമായ രാജധാനി കൊലക്കേസിൽ പ്രതികളെ കണ്ടെത്തുന്നത് ജെനിയുടെ നിർണായക ഇടപെടലിലൂടെയാണ്. ജെനിയുടെ കരിയറിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി ആയിരുന്നു. പുത്തടി എന്ന് പറയുന്ന സ്ഥലത്ത് റിജോഷ് എന്ന് പറയുന്ന ഒരാളെ കാണാതായി. ഞങ്ങൾ ഡ്യൂട്ടിക്കായിട്ട് അവിടെ ചെന്നു, റിജോഷിൻ്റെ വസ്ത്രത്തിൽ സ്മെല്ല് കൊടുത്ത് വിട്ട് 2.5 കിലോമീറ്ററോളം ട്രാക്ക് ചെയ്ത് കൃത്യമായും റിജോഷിനെ ഒന്ന് കുഴിച്ചു മൂടിയിരുന്ന സ്ഥലത്ത് ജെനി മണം പിടിച്ചെത്തുകയും ആ കൃത്യ സ്ഥലം മാന്തി നോക്കിയതിൽ ഒരു 4 ആഴ്ചയിൽ റിജോഷിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. 2019 ഡിസംബർ മാസത്തിലെ കരിമണ്ണൂരിലെ ഒരു കൊലപാതകം, 2020 വണ്ടിപ്പെരിയാറിലെ ഒരു കൊലപാതകം തുടങ്ങിയ കൊലപാതകങ്ങൾക്ക് പ്രതികളെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ജെനിക്ക് നൽകാനായിട്ടുണ്ട്. ആദ്യമായാണ് ജില്ലയിൽ വെച്ച് ഒരു ഡോഗിന്റെ റിട്ടയർമെന്റ് ചടങ്ങ് നടക്കുന്നത്. യൂണിഫോമിലെത്തിയ ജെനിയെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വി യു കുര്യാക്കോസ് മാലയിട്ട് സ്വീകരിച്ചു. ഡോഗ് സ്ക്വാഡിൽ നിന്ന് വിരമിക്കുന്ന നായകളെ തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ ഒരുക്കിയിട്ടുള്ള വിശ്രാന്തി ഹോമിലേക്കാണ് കൊണ്ടുപോകാറ്. എന്നാൽ ഹാൻഡിലറായ SI സാബു PCയുടെ അപേക്ഷ പ്രകാരം ജെനിയെ അദ്ദേഹത്തോടൊപ്പം അയക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.